വീണ്ടും ഒരു എസ്എഫ്ഐ പ്രവർത്തകനായ ഒരു അഭിമന്യു കൂടി കൊലക്കത്തിക്കിരയായി. മഹാരാജാസിലെ കത്തി പോപ്പുലർ ഫ്രണ്ടുകാരുടേതായിരുന്നുവെങ്കിൽ വള്ളിക്കുന്നത്തെ കത്തി ആർഎസ്എസുകാരുടേതാണ്. ആ ഒരു വ്യത്യാസമേ ഈ കത്തിൽ കുത്തിലുള്ളൂ. ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലെ തർക്കത്തെ തുടർന്ന് വള്ളിക്കുന്നം അമൃത സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ്. ഈ ഭാഗത്ത് നിലനിൽക്കുന്ന സിപിഎം ആർഎസ്എസ് സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ഈ 15 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതെന്നാണ് സിപിഎം ആരോപിക്കുന്നത്. സംഭവത്തിൽ രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ വള്ളിക്കുന്നത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പടയണിവട്ടം സ്വദേശിയായ 10 ക്ലാസ് വിദ്യാർത്ഥി അഭിമന്യു ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. ഇന്നലെ എസ്എസ്എൽസി പരീക്ഷ എഴുതാനിരിക്കുകയാണ് അഭിമന്യുവിൻ്റെ മരണം. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന സജ്ഞയിദത്ത് എന്നയാളിനെയും പിതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയ വൈരത്തിൻ്റെ യാതൊരു വിവരവും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സ്ഥലത്തെ DYFI പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട അഭിമന്യുവിൻ്റെ സഹോദരൻ അനന്തു. ഇയാളുമായുള്ള മുൻ വൈരാഗ്യമാണ് തർക്കത്തിലേക്കും അഭിമന്യുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 9:30 ക്ഷേത്രത്തിന് മുന്നിലെ സ്കൂളിന് സമീപമായിരുന്നു സംഭവം. തർക്കം കത്തിക്കുത്തിലേക്ക് എത്തുകയും അഭിമന്യു കുത്തേറ്റ് വീഴുകയുമായിരുന്നു. 15-ലധികം വരുന്ന രണ്ട് സംഘങ്ങളാണ് ഏറ്റുമുട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. പിൻഭാഗത്ത് ആഴത്തിലേറ്റ കുത്താണ് മരണകാരണമായത്. ഒന്ന് പിടയാൻ പോലും പറ്റാതെ മരണത്തിന് അവൻ കീഴടങ്ങി. DYFI-ക്കാരനായ ചേട്ടനെ തേടിയെത്തിയ ശവന്തീനികൾ ചേട്ടനെ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ അനിയനെ കൊന്നതാണെന്നാണ് സിപിഎമ്മുകാർ പറയുന്നത്. രാത്രി 10:30 അഭിമന്യുവിൻ്റെ സഹോദരൻ അനന്തുവിനെ തെരഞ്ഞു വന്ന സംഘം അഭിമന്യുവുമായി വാക്കുതർക്കം ഉണ്ടാവുകയും സംഘർഷത്തിനിടയിൽ അഭിമന്യുവിനെ കുത്തുകയുമായിരുന്നുവെന്നാണ് വിവരം. അനന്തുവും ആർഎസ്എസ് പ്രവർത്തകനായ സഞ്ജയ് ദത്തും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരത്തെ. ഈ മുൻ വൈരാഗ്യം അഭിമന്യുവും അക്രമം നടത്തിയ സംഘവും തമ്മിൽ ക്ഷേത്രോത്സവത്തിനിടെ തർക്കമുണ്ടാകാൻ കാരണമായി. അഭിമന്യുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ട് പേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. വള്ളിക്കുന്നം സ്വദേശികളായ ആദർശനും കാശിനാഥനുമാണ് പരിക്കേറ്റത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങി. വൈകിട്ടത്തെ ഉത്സവ ആഘോഷത്തിന് മുമ്പ് മുതൽ ആയുധങ്ങളുമായി എത്തിയ സംഘങ്ങൾ തമ്മിൽ ഒന്നിലധികം തവണ പുത്തൻചന്തയിൽ ഉൾപ്പെടെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. രാത്രി വൈകിയും പ്രദേശം സംഘർഷാപരിതമായിരുന്നു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു. സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം കുറേ കാലമായി ഇവിടെ സിപിഎം ആർഎസ്എസ് സംഘർഷം ഉണ്ടെന്നും അതിൻ്റെ തുടർച്ചയാണ് ഈ ആക്രമണമെന്നും അനന്തുവിനെ കിട്ടാതെ വന്നതോടെയാണ് അഭിമന്യുവിനെ ആക്രമിച്ചതെന്നുമാണ് സിപിഎം പറയുന്നത്. അതേസമയം തങ്ങളുടേത് സിപിഎം കുടുംബമാണെന്നും അഭിമന്യു സ്കൂളിൽ എസ്എഫ്ഐയുടെ സജീവ പ്രവർത്തകനുമാണെന്നും അച്ഛൻ അമ്പിളികുമാർ പറയുന്നു. പലപ്പോഴും ആർഎസ്എസ് പ്രവർത്തകർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. മുൻപ് ആർഎസ്എസ് പ്രവർത്തകർ തൻ്റെ വാഹനം തകർത്ത സംഭവത്തിലും വീടിന് നേരെ നടന്ന ആക്രമണത്തിലും പോലീസിൽ കേസ് നൽകിയിരുന്നുവെന്നും അമ്പിളികുമാർ പറയുന്നു. ഈ വൈരാഗ്യമാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നും അമ്പിളികുമാർ വ്യക്തമാക്കി. മൂത്ത മകൻ അനന്തു DYFI പ്രവർത്തകനാണ്. തങ്ങളുടേത് പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നും കൊച്ചുമകൻ SFI പ്രവർത്തകനുമായതാണ് ആർഎസ്എസ് സംഘം അവനെ കൊല്ലാൻ കാരണമെന്ന് അഭിമന്യുവിൻ്റെ മുത്തച്ഛൻ ദിവാകരനും പറഞ്ഞു.